യുവതി യുവാക്കൾക്കിടയിൽ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നു. 2024 ഗാലപ് റിപ്പോർട്ട് പ്രകാരം 86% ആളുകളും തൊഴിലിടങ്ങളിൽ ജോലി സമ്മർദ്ദം നേരിടുന്നു. HR ആൻഡ് വർക്ക് ഫോഴ്സ് സൊല്യൂഷൻസ് പ്രൊവൈഡർ ജീനിയസ് കൺസൾട്ടൻസ് ആണ് ഇന്ത്യയിലെ വിവിധ കമ്പനികളിലെ ജീവനക്കാർക്കിടയിൽ സർവേ നടത്തിയിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ 79% പേരും തങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി കൂടുതൽ കാര്യങ്ങൾ കമ്പനികൾ ചെയ്യേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്ന് പഴമൊഴി കേൾക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും ഈ പഴമൊഴി ചേർത്ത് പറയാറുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നോക്കിയാൽ മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. എന്നാൽ ഇതെല്ലാം വിശ്വസിച്ച് മുഴുവൻ സമയവും ജോലിയിൽ മുഴുകിയാൽ ശരീരത്തിനൊപ്പം മനസ്സിനെയും അത് പ്രതികൂലമായി ബാധിക്കും. ഒരു സമയം തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കൂടുതൽ നേട്ടമുണ്ടാകുന്നതായി ആർക്കും തോന്നാം. എന്നാൽ ഇത് ബുദ്ധിയെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കും. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം മനസ്സിരുത്തുന്ന രീതിയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പെട്ടെന്ന് ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കും. പല ജോലികൾ ചെയ്യുന്നത് ഗുണനിലവാരത്തെയും ബാധിക്കും. സഹപ്രവർത്തകരുടെ മോശമായ പെരുമാറ്റം, മേലധികാരിയുടെ മാനസിക പീഡനം, എത്ര പരിശ്രമിച്ചിട്ടും ജോലി മികച്ച റിസൾട്ട് കിട്ടാതെ വരിക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ജോലി ചെയ്യുന്നവരിൽ സമ്മർദ്ദം അധികരിക്കാറുണ്ട്. ചിലരൊക്കെ സമ്മർദ്ദങ്ങളെ തനിയെ അതിജീവിക്കും. മറ്റു ചിലർ മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സേവനം തേടും. ഇനിയും ചിലർ നിസ്സഹായരായി ജോലി തന്നെ ഉപേക്ഷിച്ചെന്നു വരാം. ജോലിയിലെ സമ്മർദ്ദം എന്നത് ആർക്കോ എന്നോ സംഭവിച്ചതോ സംഭവിക്കാനിരിക്കുന്നതോ ആയ മാനസികാവസ്ഥയല്ല. എല്ലാവർക്കും സമ്മർദ്ദമുണ്ട്. അത് ഏറെയും കുറഞ്ഞും ഇരിക്കുന്നുവെന്നു മാത്രം. ഏണസ്റ്റാൻ യങ്ങിൽ ജോലി ചെയ്ത മലയാളി അന്ന സെബാസ്റ്റ്യൻ മരിച്ച സംഭവത്തോടെ കോർപ്പറേറ്റ് ലോകത്തെ തൊഴിൽ സംസ്കാരത്തെയും ജോലി സമയത്തെയും സംബന്ധിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങി. മകളുടെ നീതിക്കായി ഒരമ്മയച്ച കത്ത് നമ്മളാരും മറന്നു കാണുവാനും ഇടയില്ല. നേരത്തെ നന്നായി ചെയ്തിരുന്ന ജോലികൾ പോലും ചെയ്യാൻ കഴിയാതെ കഴിവുകൾ ഓരോന്നായി നശിച്ച അവസ്ഥയിൽ ഇനിയൊന്നിനും വയ്യ എന്ന അവസ്ഥയിൽ പോലും എത്തുന്നവരുണ്ട്. ഓരോ ജോലിക്കും വ്യത്യസ്ത സ്വഭാവമുണ്ട്. എന്നാൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കാനുമാവില്ല. ജോലിക്കിടയിലെ മാനസിക സമ്മർദ്ദത്തിൻ്റെ ദോഷഫലങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നിരവധി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ പലതും പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തതാണ് പലപ്പോഴും തടസ്സമായി നിലനിൽക്കുന്നത്. മാനസിക ആരോഗ്യം നിലനിർത്തുക എന്നതാണ് പ്രാധാന്യം. അതിനായി ജോലിസ്ഥലത്ത് നിന്നും മാറി മീടൈം കണ്ടെത്താം. ചെയ്തു തീർക്കാനുള്ള ജോലികൾ മുൻഗണനാക്രമത്തിൽ രൂപകൽപ്പന ചെയ്യാം. ഒട്ടും പൊരുത്തപ്പെടാൻ സാധിക്കാത്ത സാഹചര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക. വ്യായാമം ചെയ്യുക, കൃത്യമായി ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇവയെല്ലാം വഴി ഒരു പരിധിവരെ ജോലിസ്ഥലത്തെ മാനസിക പിരിമുറുക്കങ്ങൾക്ക് കടിഞ്ഞാനിടാൻ സാധിക്കും. ഓർക്കുക, മനുഷ്യന് മറ്റെന്തിനേക്കാളും പ്രാധാന്യമുണ്ടാവേണ്ടത് സ്വന്തം മാനസിക ആരോഗ്യമാണ്. അതിനെ നശിപ്പിക്കുന്ന എന്തിനോടും നോ പറയുവാനും ഒട്ടും മടിക്കേണ്ടതില്ല.